ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് എഗ് മാഗി മസാലയുമായിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതാ 3 പീസ് മാഗി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയ ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം. ഇപ്പൊ വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാഗി ഇട്ട് കൊടുക്കാം. അപ്പൊ മാഗി വെന്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഊറ്റി മാറ്റുന്നതാണ്. അപ്പൊ വെള്ളം കൂടിപ്പോയാലൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇതൊന്ന് 3 മിനിറ്റ് വേഗം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാഗി വല്ലാണ്ട് വെന്ത് പോകരുത്, നമുക്കൊരു നൂല് പോലെ കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതാ നമ്മുടെ മാഗി ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ കിട്ടണം. അപ്പൊ ഇത് നമുക്കൊരു മറ്റൊരു പാത്രത്തിൽ ഊറ്റി മാറ്റാം. ഇതിനു വേണ്ടി ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാത്രത്തിലോട്ടേക്ക് പൊട്ടിച്ചിട്ട് വെക്കാം. ഞാനിവിടെ 3 മാഗിക്ക് 5 മുട്ട എടുത്തത്. നമുക്ക് 5 മുട്ട പൊട്ടിച്ചിട്ട് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാഗി വേവിക്കുമ്പോൾ മാഗിയിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പൊ അതിനും കൂടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോട്ട് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത നമ്മുടെ മാഗി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാഗി മുട്ട നന്നായി മിക്സ് ചെയ്ത് തരണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ എണ്ണ നന്നായി ചൂടാകാൻ വന്നിട്ടുണ്ട്. ഇതോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മൾ മാഗി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കുമ്പോൾ തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാന്. ഇപ്പൊ ഞാൻ ഈ പാനില് 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത ഉള്ളി കൊടുക്കാം. എല്ലായിടത്തായി കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്ത തക്കാളി എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ചെയ്താൽ മതി. പച്ചമുളക് ഇതിലോട്ട് മാഗി മസാല ചേർത്ത് കൊടുക്കാം. അതിലൂടെ കിട്ടുന്ന മാഗി മസാലയാണ്. നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലായിടത്തും ഇട്ട് കൊടുക്കാം. ഇത് മാഗിയുടെ കൂടെ കിട്ടുന്ന മസാലയാണ്. നമുക്ക് എല്ലായിടത്തും കുറച്ച് ഇതാ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിയായ ഒരൈറ്റാണ്. മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടമായ ഒരു വിഭവമാണ്. ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടമായ ഒരൈറ്റാണ്.
ഇത് നമ്മൾ വേവിക്കുമ്പോൾ ഇത് ഒരു സൈഡ് മാത്രമേ നമ്മൾ വേവിക്കുന്നുള്ളൂ. നമ്മുടെ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക. ഇതൊന്ന് വെന്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ എഗ് മാഗി മസാല ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു സർവേ പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പൊ ഇതാ നമ്മളുടെ എഗ് മാഗി മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.